ഹേ വാട്ട് ഇസ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പും പിന്നെ ലൈറ്റ് റൂമും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്കറിയാം ഫോട്ടോഷോപ്പ് ആൻഡ് ലൈറ്റ് റൂം രണ്ട് അഡോബിയുടെ സോഫ്റ്റ്വെയർസാണ്. ഈ രണ്ട് സോഫ്റ്റ്വെയറും യൂസ് ചെയ്യുന്നത് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓൾറെഡി ഫോട്ടോഷോപ്പിൻ്റെ കുറേ ട്യൂട്ടോറിയൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാർഡ് മോളിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ലൈറ്റ് റൂമിൻ്റെ ട്യൂട്ടോറിയൽസ് വരുന്നുണ്ട്, പ്ലീസ് വെയിറ്റ്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങളിത് അറിഞ്ഞിരിക്കുന്നത്, നിങ്ങളൊരു എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് ഇമേജസ് എഡിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട സോഫ്റ്റ്വെയർസ് നിങ്ങൾ സെലക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് നല്ല കാര്യമാണ്. സോ ഞാൻ തന്നെ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ഇതിന് എനിക്കും അറിയത്തില്ലായിരുന്നു ഈ ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണല്ലോ, പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. സോ ഞാൻ കുറേ എഡിറ്റ് ചെയ്ത് കുറേ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പല സ്ഥലത്തും വീഡിയോസിൽ നിന്നും പല സ്ഥലത്തു നിന്നും വായിച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലൈറ്റ് റൂം എന്താണെന്ന് നോക്കാം. ലൈറ്റ് റൂം എന്ന് പറയുന്നതാണ് ഒറിജിനൽ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. നമുക്ക് ഫോട്ടോയിലെ കളേഴ്സ് എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, കളറിൻ്റെ സാച്ചുറേഷൻ ലുമിനൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ലൈറ്റ് റൂം ഉപയോഗിച്ച് കോൺട്രാസ്റ്റ്, എക്സ്പോഷർ അതേപോലുള്ള കാര്യങ്ങൾ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ലൈറ്റ് റൂം സി സി ഉപയോഗിച്ച്. പി സിയിലെ കാര്യമാണ് പറയുന്നത്. ലൈറ്റ് റൂം സി സി ഉപയോഗിച്ച് നമുക്ക് കളറ്, എക്സ്പോഷർ, കോൺട്രാസ്റ്റ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ സോഫ്റ്റ്വെയറിൻ്റെ സ്ലൈഡ് ഷോ അതുപോലെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പനോരമ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ എച്ച് ഡി ആർ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ്. ഈസിലി നമുക്ക് ഒരു എഡിറ്ററെ സംബന്ധിച്ച്, ഒരു യൂസറെ സംബന്ധിച്ച് ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈറ്റ് റൂമിൽ ചെയ്യാൻ പറ്റും. ഒരു ക്യാമറയിൽ നിന്ന് ഒരു ഫോട്ടോ എങ്ങനെ വരുന്നു ആ രീതി തന്നെ നമ്മൾ അതിൻ്റെ കളേഴ്സ് എല്ലാം പോപ്പ് ചെയ്ത് സാച്ചുറേഷൻ അതേപോലുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലൈറ്റ് റൂം എന്ന് പറയുന്നത്. പക്ഷേ ഫോട്ടോഷോപ്പിലേക്ക് വരുമ്പോൾ ഇതിന് ഫോട്ടോഷോപ്പ് ഒരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൻ എന്നതിലുപരി ഒരു ഫോട്ടോ മാനിപ്പുലേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഒരു സ്ഥലത്ത് ചെന്നെടുത്തു, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ എന്ത് ചെയ്തു, വേറൊരു ഫോട്ടോ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് എൻ്റെ ഫോട്ടോയിൽ കൊണ്ടുവച്ചു. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു, ആ ഫോട്ടോയ്ക്കകത്ത് എനിക്കൊരു സ്കൈ റീപ്ലേസ് ചെയ്യണമെന്നോർത്തു, എനിക്കൊരു വേറെ സ്കൈ വേണമെന്നോർത്തു, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഫോത്തിലെ സ്കൈ കട്ട് ചെയ്ത് മാറ്റി വേറൊരു ഇമേജിൽ സ്കൈ എടുത്ത് നോക്കും. സോ ഒരു ഫോട്ടോ മാനിപ്പുലേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ ലൈറ്റ് റൂം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഇതൊക്കെ നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈറ്റ് റൂമിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോഷോപ്പിലും ചെയ്യാൻ പറ്റും. നമുക്ക് എച്ച് ഡി ആർ ഇമേജസ് അതേപോലെ തന്നെ പനോരമ ഇമേജസ് ഒക്കെ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പെട്ടെന്നൊരു ഇമേജ് അതൊരു ഗ്രൂപ്പായിട്ട് കുറേ ഇമേജസ് നമുക്ക് അഡ്ജസ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ ലൈറ്റ് റൂമിൽ വരാം. പക്ഷേ ലൈറ്റ് റൂമിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ലെയേഴ്സായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോട്ടോഷോപ്പ് ലൈറ്റ് റൂം ഉപയോഗിക്കുന്നവർക്കറിയാം, ഫോട്ടോഷോപ്പ് നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഒരു ലെയറിൻ്റെ മുകളിൽ അടുത്തൊരു ലെയർ വെച്ചു, അടുത്ത മുകളിലൊരു ലെയർ വെച്ചു, അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ആണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ലൈറ്റ് റൂമിലേക്ക് വരും, ഒരു ഫോട്ടോയിൽ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫോട്ടോയിലോട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഒരു ലെയറിലോട്ടല്ല അപ്ലൈ ആകുന്നത്. സോ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ലൈറ്റ് റൂം എന്ന് പറഞ്ഞൊരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് കളേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ മാനിപ്പുലേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. കുറേ മാനിപ്പുലേഷനും പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഫോട്ടോഷോപ്പും ലൈറ്റ് റൂമും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. സോ ഞാൻ ഈ നമുക്കൊരു ഒരു വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഇത് രണ്ടും അഡോബിയുടെ സോഫ്റ്റ്വെയർസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനാമിക് ലിങ്ക് ഉപയോഗിച്ച് ഈ രണ്ട് സോഫ്റ്റ്വെയറിൽ ഒരേ സമയം നമുക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് ഞാൻ കമ്പ്യൂട്ടർ മേടിച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കമ്പ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കത് ചെയ്ത് കാണിക്കാൻ പറ്റാതെ. കമ്പ്യൂട്ടർ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡൈനാമിക് ലിങ്ക് ഉപയോഗിച്ച് ഇത് ഈ രണ്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരേ സമയം എങ്ങനെയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ട്യൂട്ടോറിയൽ വരുന്നുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയ വീഡിയോ കാണുന്നതോടെ വരെ എല്ലാവർക്കും ബൈ.